നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വൈറസും അതിന്റെ വകഭേദങ്ങളും തീർത്ത ദുരിതങ്ങളിൽ നിന്ന് ലോകം കരകയറും മുൻപ് തന്നെ അടുത്ത ഭീഷണിയാവുകയാണ് നിയോക്കോ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ നിയോക്കോ എന്ന വൈറസ് വകഭേദമാണ് ആശങ്കകൾ സൃഷ്ടിക്കുന്നത്. ഈ വകഭേദം തീവ്ര വ്യാപനശേഷിയുള്ളതും അതിമാരകവുമാണെന്നാണ് റിപ്പോർട്ട്. 2019 ആദ്യമായി കോവിഡ് 19 വൈറസ് കണ്ടെത്തിയ ചൈനയിലെ വുഹാനിൽ നിന്ന് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ ആശങ്കയിലാണ്. കാരണം ഉയർന്ന മരണനിരക്കും വ്യാപനശേഷിയും ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും. വുഹാൻ യൂണിവേഴ്സിറ്റിയിലെ ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോഫിസിക്സിലെയും ഗവേഷകർ പറയുന്നതനുസരിച്ച് മനുഷ്യ കോശങ്ങളിലേക്ക് കടന്നുകയറാൻ ഈ വൈറസിന് ഇനി ഒരു മ്യൂട്ടേഷൻ മാത്രമേ വേണ്ടൂ. കൊറോണ വൈറസ് രോഗകാരിയേക്കാൾ വ്യത്യസ്തമായി ACE2 റിസപ്റ്ററുമായി ബന്ധിക്കുന്നതിനാൽ കൊറോണ വൈറസിനേക്കാൾ അപകട സാധ്യത സൃഷ്ടിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തലുകളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരോ പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരോ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾക്ക് ഒന്നും തന്നെ ഈ നിയോക്കോവിനെ ചെറുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഇത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നിയോക്കോവിന്റെ മരണനിരക്ക് വളരെ ഉയർന്നതാകാമെന്നും ഓരോ 3 രോഗബാധിതരിൽ ഒരാൾ മരണത്തിന് കീഴടങ്ങുമെന്നും ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തുന്നു. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അതേസമയം നിയോക്കോവ് പുതിയ വൈറസ് അല്ല, മിഡിൽ ഈസ്റ്റ് റെസ്പിറ്ററി സിൻഡ്രോമസ് കോവുമായി ബന്ധമുള്ള വൈറസ് ആണ് നിയോക്കോവ്. 2012 and 2015 മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാസ്കോവ് 2 പോലെ തന്നെ ഇവയും മനുഷ്യർ കൊറോണ വൈറസ് ബാധയ്ക്ക് കാരണമാകും. നിലവിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കൂട്ടം വവ്വാലുകളിലാണ് വൈറസ് കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കിടയിൽ മാത്രമായാണ് ഇത് പടർന്നിരിക്കുന്നത്. എന്നാൽ ബയോ ആക്സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂ ചെയ്യാത്ത പഠനത്തിൽ നിയോക്കോവും അതിനോട് ഏറെ അടുത്തുമുള്ള PDF 2180 കോവും മനുഷ്യനെ ബാധിക്കാനുള്ള സാധ്യതകൾ അടിവരയിടുന്നുണ്ട്. ഇപ്പോൾ വവ്വാലുകളെ മാത്രമാണ് ഈ വൈറസ് ബാധിച്ചിരിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മനുഷ്യ കോശങ്ങളിലേക്ക് കടന്നുകയറാൻ ഒറ്റ മ്യൂട്ടേഷൻ മാത്രം മതിയാകുമെന്നാണ് വുഹാനിലെ ഗവേഷകരെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുടിനിക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കൊറോണ വൈറസിനേക്കാൾ വിഭിന്നമായും ഇത് മനുഷ്യ കോശങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിയോക്കോവിനെ ചെറുക്കാൻ മനുഷ്യശരീരത്തിലെ ആന്റിബോഡികൾക്കോ നിലവിൽ എടുത്തിരിക്കുന്ന വാക്സിൻ സംരക്ഷണത്തിനോ കഴിയില്ലെന്ന് വരും. ഇത് ബാധിക്കുന്ന 3-ൽ 1 മരിക്കാൻ സാധ്യതയുണ്ട്. ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. 2012 and 2015 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരിൽ കൊറോണ വൈറസിന് കാരണമാകുന്ന SARS-CoV-2 സമാനമാണിത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു വവ്വാലിൽ നിന്നാണ് നിയോക്കോവ് കണ്ടെത്തിയത്. ഇത് മൃഗങ്ങൾക്കിടയിൽ മാത്രമേ നിലവിൽ പടർന്നിട്ടുള്ളൂവെങ്കിലും ഒരു പുതിയ പഠനം പറയുന്നത് നിയോക്കോവും അതിന്റെ അടുത്ത ബന്ധമുള്ള PDF 2180 മനുഷ്യരെ പെട്ടെന്ന് തന്നെ ബാധിക്കുമെന്നാണ്. അതേസമയം ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ പുതിയതരം കൊറോണ വൈറസായ നിയോക്കോവ് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെ വവ്വാലുകളിലാണ് നിയോക്കോവ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യർക്ക് ഭീഷണിയാകുമോ എന്ന് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കാനാകൂവെന്നും WHO വൃത്തങ്ങൾ അറിയിച്ചു. മനുഷ്യരിലെ 75% പകർച്ചവ്യാധികളുടെയും ഉറവിടം വന്യമൃഗങ്ങളാണ്. കൊറോണ വൈറസുകൾ പലപ്പോഴും വവ്വാലുകൾ ഉൾപ്പെടെയുള്ള ജീവികളിലാണ് കാണപ്പെടുന്നത്. ഇത്തരം പുതുതായി കാണപ്പെടുന്ന വൈറസുകളെ സംബന്ധിച്ച് നിരന്തരം വിലയിരുത്തലുകളാണ് ആവശ്യം. ഇതാണ് WHO പറയുന്നത്. പുതിയതരം കൊറോണ വൈറസിനെ കുറിച്ച് വിവരം തന്ന ചൈനീസ് ഗവേഷകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും WHO വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനീസ് ഗവേഷകരുടെ റിപ്പോർട്ട് പ്രകാരം കോവിഡ് 19 കാരണമായ SARS-CoV-2 വൈറസിന് സമാനമായി മനുഷ്യ കോശങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ നിയോക്കോവിന് കഴിയും. ഒറ്റ രൂപാന്തരം കൂടി സംഭവിച്ചാൽ വൈറസ് മനുഷ്യർക്ക് വലിയ അപകടമായി തീരും. 2012 സൗദി അറേബ്യയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത മെർസ് വൈറസുമായി സാമ്യമുള്ളതാണ് നിയോക്കോവ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം തന്നെ നിയോക്കോവിനെ കുറിച്ചുള്ള പഠനം പുറത്തിറങ്ങുന്നതിന് പിന്നാലെ വെക്ടർ റഷ്യൻ സ്റ്റേറ്റ് സെന്റർ ഫോർ വൈറോളജി ആൻഡ് ബയോടെക്നോളജിയിൽ വിദഗ്ധർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. നിയോക്കോവ് കൊറോണ വൈറസിനെ കുറിച്ച് ചൈനീസ് ഗവേഷകർ സ്വായത്തമാക്കിയ ഡേറ്റയെക്കുറിച്ച് വെക്ടർ ഗവേഷണ കേന്ദ്രത്തിന് ബോധ്യമുണ്ടെന്നും ഈ സമയത്ത് മനുഷ്യർക്കിടയിൽ സജീവമായി വ്യാപിക്കാൻ കഴിയുന്ന പുതിയ കൊറോണ വൈറസിന്റെ ആവിർഭാവത്തെ കുറിച്ചല്ല, മറിച്ച് കൂടുതൽ പഠനം ഇതിന് ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ് അതിൽ വിവരിക്കുന്നത് എന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുമാണ് വെക്ടർ റഷ്യൻ സ്റ്റേറ്റ് സെന്റർ ഫോർ വൈറോളജി ആൻഡ് ബയോടെക്നോളജിയിൽ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.